السلام السلام عليكم عليكم ورحمة الله ورحمة تعالى الله تعالى وبركاته. وبركاته. പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ദുആഉനി അസ്തജിബ് ലക്. നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ഒരിക്കലും തട്ടാത്ത അഞ്ച് ആൾക്കാരുടെ ദുആ, അഞ്ച് പേരുടെ ദുആ അല്ലാഹു തആല ഒരിക്കലും തട്ടുകയില്ല. അവരുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. ഏതൊക്കെയാണ് അഞ്ച് വിഭാഗം ആൾക്കാർ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ തുറദ്ദു ദഅവത്തുൽ ഹാജ് ഹത്താ യസ്ദു. ഹജ്ജിന് ഹജ്ജ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ആ മനുഷ്യന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും അല്ലാഹു തആല തട്ടി മാറ്റുകയില്ല. രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് വദഅവത്തുൽ ഗാസി ഹത്താ യർജിഉ, യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അവൻ്റെ ദുആവും അല്ലാഹു തആല സ്വീകരിക്കും. ഒരിക്കലും അല്ലാഹു തആല അവൻ്റെ ദുആവും അല്ലാഹു തആല തട്ടി മാറ്റുകയില്ല. മൂന്നാമത്തെ വിഭാഗം എന്നുള്ളത് വദഅവത്തുൽ മദ്ലൂം ഹത്താ യൻതസിർ, അക്രമിക്കപ്പെടുന്നവൻ്റെ ദുആ. പ്രിയപ്പെട്ടവരെ, ഒരു അക്രമിക്കുന്ന ഒരു മനുഷ്യൻ നമുക്കെതിരായി കൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ, അവൻ്റെ ഹൃദയം വേദനിച്ചുകൊണ്ട് അവൻ്റെ റബ്ബിനോട് നമുക്കെതിരായി വല്ലതും പറഞ്ഞ് ദുആ ചെയ്തു പോയാൽ, ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാലാമത്തെ വിഭാഗം എന്നുള്ളത് വദഅവത്തുൽ മരീദ് ഹത്താ യഷ്ഫി, രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ രോഗം ശിഫിയാകുന്നത് വരെ അവൻ റബ്ബിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ദുആവും അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. രോഗിയുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. അഞ്ചാമത്തെ വിഭാഗം എന്നുള്ളത് വദഅവത്തുൽ അഖി ലിഅഖി ബിളഹരിൽ ഗൈബ്, ഒരു സഹോദരൻ തൻ്റെ മറിഞ്ഞിട്ടുള്ള ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആവിനും സ്വീകാര്യതയുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ, അതല്ല നമ്മുടെ ആരോടും നമ്മളോട് വല്ലരും ദുആ കൊണ്ട് വസീത് ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ അഭാവത്തിലല്ലാതെ നാം ദുആ ചെയ്തു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. ആ ദുആവിന് അല്ലാഹു തആല സ്വീകാര്യതയുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അഞ്ച് ആൾക്കാരുടെ ദുആ അല്ലാഹു തആല ഒരിക്കലും അല്ലാഹു തആല ദുആ തട്ടി മാറ്റുകയില്ല. ഒന്ന് ഹജ്ജ് ചെയ്യുന്നവൻ്റെ ദുആ, യുദ്ധം ചെയ്യുന്നവൻ്റെ ദുആ, അക്രമിക്കപ്പെട്ടവൻ്റെ ദുആ, രോഗിയുടെ ദുആ, അതുപോലെ തന്നെ മറഞ്ഞു നിൽക്കുന്ന സഹോദരൻ വേണ്ടിയുള്ള ദുആ, ഇതൊക്കെ അല്ലാഹു തആല പ്രത്യേകം സ്വീകരിക്കുന്നതാണ്. ഒരിക്കലും തട്ടി മാറ്റുകയില്ലെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു ദുആ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.